ഉണ്ടാക്കുന്ന നിങ്ങളെ തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന മഹാപാപങ്ങളിൽ ഏഴെണ്ണങ്ങളെ നിങ്ങൾ വർജിക്കണം. അങ്ങനെ ഓരോന്ന് എണ്ണിയ എണ്ണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിലെ ഒരു മഹാപാപമായി പഠിപ്പിക്കുകയാണ്. അക്കലുർ റിബാ, പലിശ തിന്നൽ, അത് ഏറ്റവും വലിയ പാപമാണ്. അത് സാമ്പത്തിക രംഗത്തെ ഗുരുതരമായ പാപമാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ പലിശയെ ഇസ്ലാം ഇത്ര കണിശമായി നിരോധിക്കാൻ കാരണമെന്ത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം മാത്രം പറഞ്ഞൊരു വിഷയമല്ലത്. പലിശ ഹറാമാണ് എന്ന് ഇസ്ലാം മാത്രം പറഞ്ഞതല്ല, മുമ്പുള്ള എല്ലാ മതസമൂഹങ്ങൾക്കും പലിശ നിഷിദ്ധമായിരുന്നു. എല്ലാവർക്കും നിഷിദ്ധമായിരുന്നു. യഹൂദന്മാർക്ക് പലിശ നിഷിദ്ധമായിരുന്നു, അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് പലിശ നിഷിദ്ധമായിരുന്നു, അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കും പലിശ നിഷിദ്ധമാണ്. പക്ഷേ ഇന്നേറ്റവും കൂടുതൽ പലിശയുടെ അനുയായികളായി അറിയപ്പെടുന്നത് പലപ്പോഴും ജൂതന്മാരാണ്. അവർക്ക് ഈ പലിശയെ നിഷേധിക്കപ്പെട്ട് അവർക്ക് നിഷിദ്ധമാക്കിയിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ ദീനിന്റെ അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ അവർ ലംഘിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായവും പലിശയിൽ ആകെ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. പറയാതിരിക്കാൻ കഴിയുമോ സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് പലിശയെ ഇസ്ലാം നിഷിദ്ധമാക്കിയത്? പലിശ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപ്പെട്ട പാപമല്ല. ഒരാൾ പലിശ തിന്നാൽ അയാളുമായി ബന്ധപ്പെടുന്ന ഒരു പാപമല്ലത്, മറിച്ച് സമൂഹത്തെ ചൂഷണം ചെയ്യലാണ്. സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു പാപമാണ്. സമൂഹത്തെ ആഗമാനം ഗ്രസിക്കുന്ന പാപമാണ്. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുന്ന പാപമാണ്. അവന്റെ കുടില് പോലും നഷ്ടപ്പെടുത്തുന്ന പാപമാണ്. നമുക്കറിയാമല്ലോ, പലിശയുടെ കാര്യം പറയുമ്പോ പലിശയുടെ വിഷയത്തിൽ എത്രയോ സങ്കടങ്ങൾ പറയാൻ ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകൾക്കുണ്ട്. പലിശയുടെ പേരിൽ വ്യസനങ്ങൾ പറയാൻ എത്രയോ ആളുകൾക്കില്ലേ? പലിശയുടെ പേരിൽ കഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ പത്രം എടുത്തു നോക്കൂ സഹോദരന്മാരെ, പലിശയുടെ പേരിൽ, ഭീമമായ പലിശയുടെ തുക തിരിച്ചടക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്ര കുടുംബങ്ങൾ. പിഞ്ചു പൈതങ്ങളോടൊപ്പം തന്റെ ഭാര്യയും അതേപോലെ തന്നെ ഭർത്താവും ഭാര്യയും കുട്ടികളും എല്ലാം ഒന്നടങ്കം വിഷം കഴിച്ച് മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് പ്രശ്നം? പലിശ, പലിശ. അതുകൊണ്ട് തന്നെ സഹജീവികളോട് തീരെ സ്നേഹമില്ലാത്ത, സഹജീവികളെ ഉപദ്രവിക്കുന്ന ഗുരുതരമായ പാപമാണ് സാമ്പത്തിക രംഗത്ത് പലിശ എന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ സമ്പദ്ഘടനയെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥ പലിശയിൽ അധിഷ്ഠിതമാകുന്നു. എവിടെ നോക്കിയാലും പലിശയാണ്. പലിശയിൽ നിന്ന് മുക്തമല്ല. എല്ലാ മേഖലയിലും പലിശയാണ്. അല്ലാതെ റസൂല് പറഞ്ഞു, അവസാന കാലമാകുമ്പോ, അവസാന കാലത്തിന്റെ അടയാളമാണ്, അന്ത്യദിനത്തിന്റെ അടയാളമാണ് എന്റെ സമുദായത്തിൽ വ്യാപകമായി പലിശ, അത് വ്യാപകമായ രൂപത്തിൽ പ്രചരിക്കുക എന്നത്, വ്യാപകമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. അന്ത്യനാളിന്റെ മുമ്പേ പലിശ വ്യാപകമാകുന്നതാണ്. വസ്സിനാ, വ്യഭിചാരവും വ്യാപകമാകും. വൽഹംറു, മദ്യവും വ്യാപകമായി എന്റെ സമുദായം ഉപയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് മൂന്നും ഇന്ന് സുലഭമാണ്. പലിശയുണ്ട്, അതേപോലെ തന്നെ വ്യഭിചാരം വ്യാപകമാണ്, അതേപോലെ മദ്യവും ഇന്ന് സാർവത്രികമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. മാത്രമല്ല സഹോദരന്മാരെ, എത്രത്തോളം വ്യാപിക്കും പലിശ, എത്രത്തോളം വ്യാപിക്കും? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്. ഏതാണ് ആ കാലം? ഒരാളും അവശേഷിക്കുന്നതല്ല, ഇല്ലാ അകല റിബാ, പലിശ തിന്നിട്ടല്ലാതെ ഒരാളും അവശേഷിക്കാത്ത ഒരു കാലം വരും. ഫഇല്ലം യഅകുൽഹു, ഇനി ഒരാളത് തിന്നിട്ടില്ലെങ്കിൽ, അസാബഹു മിൻ ഉബാരിഹി, അതിന്റെ പൊടിപടലങ്ങൾ അവനെ ബാധിക്കുന്നതാണ്. പൊടിപടലെങ്കിലും പൊടിപടലങ്ങളെങ്കിലും പുരളാത്ത, അതിന്റെ പൊടിയെങ്കിലും പുരളാത്ത ഒരാളും ലോകത്തില്ലാത്ത ഒരവസ്ഥ എന്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിത കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ്. എന്നതല്ലേ കാണുന്നത്? പലിശയുടെ ഒരംശവും പറ്റാത്ത ആളുകൾ ഇന്നെവിടെയാ ഉള്ളത്? ഇന്ന് നോക്കൂ നിങ്ങൾ, ഇതിന്റെ ഗൗരവം അറിയുന്ന ആളുകൾ പോലും പലിശ വാങ്ങി തിന്നുകയാണ്. പലിശയുടെ ഗൗരവം അറിയുന്ന ആൾക്കാർ പോലും പലിശ വാങ്ങി തിന്നാണ്. ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് ഏത് ബാങ്കാണ് എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത് അല്ലേ? നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് നോക്കൂ നിങ്ങൾ. പണം കടം കൊടുക്കുന്നു ചില ആളുകൾ,
എന്നിട്ടോ കൃത്യമായ അവധിക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് വേണം? വർദ്ധനവും വേണം അല്ലേ? ആളുകളുടെ സമ്പത്ത് അന്യായമായി വാങ്ങി തിന്നുന്ന പലിശ മുതലാളിമാരില്ലേ നമ്മുടെ നാട്ടിൽ? മുസ്ലിം സമുദായത്തിലില്ലേ? ഹാജിമാര് വരെ ഈ സമുദായത്തിൽ ഹജ്ജ് നിർവഹിച്ചു എന്ന് അവകാശപ്പെടുന്നവര് വരെ കാശ് പലിശക്ക് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ പലിശ വാങ്ങി തിന്നുന്നു. ഈ സമുദായത്തിന്റെ ഒരു ഗതികേട് നോക്കൂ. എവിടേക്കാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്? നിസാരമാണോ? അപകടമല്ലേ സഹോദരന്മാരെ? ആഹിറത്ത് നഷ്ടപ്പെടുത്തുന്ന വിഷയമല്ലേ? ബാങ്കുമായി ബന്ധപ്പെടാത്ത ആളുകൾ ഇന്നാരാ ലോകത്തുള്ളത് അല്ലേ? ബാങ്കുമായി ബന്ധപ്പെടാത്തവരാരാ ഉള്ളത്? പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ബാങ്കുമായി ബന്ധപ്പെടുന്നവരാണ്, ബാങ്കുമായി ബന്ധപ്പെടുന്നവരാണ്. നമുക്കറിയാം ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ നിഷിദ്ധമാണെന്ന് നമുക്കറിയാം, അത് തിന്നാൻ പാടില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇതറിഞ്ഞിട്ടും തിന്നുന്നവരില്ലേ? ബാങ്കിൽ നിന്ന്, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആ സമ്പത്തിന്റെ പലിശ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കൃത്യമായി കാണുന്നു, എന്നിട്ടും അത് വാങ്ങി തിന്നുന്ന ആളുകളില്ലേ? ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടക്കാലത്ത് ചില കള്ളന്മാർ പറയാൻ ശ്രമിച്ചു, എന്ത്, ബാങ്ക് പലിശ അത് പലിശയല്ല, ഈ സമുദായത്തെ കൊണ്ട് പറയിപ്പിച്ചതാ, ഈ സമുദായത്തിൽ മുസ്ലിമീങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞതാ, എന്ത്, ബാങ്ക് പലിശ പലിശയല്ല. ഇതൊക്കെ ആരോടാ പറയാ? എന്നിട്ട് എന്താ അതിന് അവർ ന്യായം പറഞ്ഞത്? നമ്മൾ ബാങ്കിന്, ബാങ്കിൽ പലിശ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിബന്ധന വെക്കുന്നില്ലല്ലോ, എനിക്ക് ഇത്ര ശതമാനം പലിശ വേണമെന്ന് നിബന്ധന വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നിബന്ധന വെക്കാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ പലിശയല്ല, അതൊരു പാരിതോഷികമാണ്, അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറയാൻ ശ്രമിച്ചു. ഇതൊക്കെ ആരോടാ പറയാ? ലോകം തിരിയാത്തവരോട് വേണമെങ്കിൽ പറയാം, ബാങ്കിന്റെ നിയമാവലികൾ അറിയാത്തവരോട് വേണമെങ്കിൽ പറയാം. ഒരു ബാങ്കിന്റെ നിയമാവലി എടുത്തു പരിശോധിച്ചാൽ കാണാമല്ലോ, ഇത്ര ശതമാനം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇത്ര ശതമാനമാണ് നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് എന്ന് ഓരോ ബാങ്കിനും അതിൻ്റെതായ നിയമാവലികളുണ്ട്. അതുകൊണ്ട് അതൊക്കെ മതനിയമങ്ങളിൽ സൂത്രപ്പണിയെടുക്കാൻ ചെയ്ത പരിപാടികളാണ്. ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാർ ചെയ്തില്ലേ ഹീലത്ത് മസല? എന്താ ബനു ഇസ്രായേൽക്കാർ ചെയ്തത്? ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞു. അപ്പോഴോ അവരെന്താ ചെയ്തത്? ശനിയാഴ്ച മീൻ പിടിച്ചില്ല. ശനിയാഴ്ച എന്ത് ചെയ്തു? ശനിയാഴ്ച നല്ലവണ്ണം മീൻ തലപൊക്കി നന്നായി പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച അവർ വലയിട്ട് വെച്ചു. ശനിയാഴ്ച പ്രത്യേകങ്ങളായ, പ്രത്യേകമായ തളം കെട്ടി നിർത്തി, മത്സ്യത്തെ തളം കെട്ടി നിർത്തി ബന്ധിച്ചു, എന്നാൽ പിടിച്ചില്ല എന്ന് മാത്രം. ശനിയാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ മത്സ്യബന്ധനം നടത്തി. അല്ലാഹുവിന്റെ മതനിയമങ്ങളിൽ അവർ കുറുക്ക് വിദ്യകൾ ഉപയോഗിച്ചു, അവർ സൂത്രപ്പണി പ്രയോഗിച്ചു. ആ ജൂതന്റെ പാരമ്പര്യമാണ് ഈ രൂപത്തിലുള്ള ഫത്വകൾ മുസ്ലിം സമുദായത്തിന് നൽകുന്ന ആളുകൾ ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നു, ബാങ്ക് പലിശയെ പോലെയുള്ള എല്ലാ പലിശകളും നിഷിദ്ധം തന്നെയാണ്, അത് ഹലാലാക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ബാങ്കുമായി ബന്ധപ്പെടാതിരിക്കാൻ കഴിയുമോ? കഴിയില്ല. പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ബാങ്കുമായി ബന്ധപ്പെടുന്ന രംഗത്ത് മുസ്ലിമീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞു, കഴിവിന്റെ പരമാവധി ബാങ്കുമായി ബന്ധപ്പെടാതിരിക്കലാണ് നല്ലത് എന്നാണ് ആദ്യം പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ചില നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് ബാങ്കുമായി ബന്ധപ്പെടേണ്ടി വരും. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ അത് ആരും ഇന്ന് വീട്ടിൽ വെക്കൂല, അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. വീട്ടിൽ വെക്കാൻ ആർക്കും ധൈര്യമില്ല, അതാണ് ഇന്നത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ നിർബന്ധിത സാഹചര്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെടേണ്ടി വന്നാൽ പണ്ഡിതന്മാരാദ്യം പറഞ്ഞു, നീ നിക്ഷേപിച്ച നിന്റെ ധനം, ആ ധനം മാത്രമേ നിനക്ക് വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ, ആ ധനം മാത്രമേ നിനക്ക് തിരിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലാത്തത് നിനക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്ന് ആദ്യം സമകാലിക ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തുകൊണ്ട് അവരൊരു ഫത്വ പറഞ്ഞു, ഒരു ഫത്വ നൽകി. അങ്ങനെ നോക്കുമ്പോ പിന്നീട് മുസ്ലിമീങ്ങളുടെ ധാരാളം സമ്പത്ത് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയതായി കാണപ്പെട്ടു. മുസ്ലിമീങ്ങൾ നിക്ഷേപിച്ച ധനത്തിന്റെ പലിശ കൊണ്ട് ധാരാളം സമ്പത്ത് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടി. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട്. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ബാങ്കുകൾ പലിശ വളർത്തും ലോകത്ത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതുകൊണ്ട് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, വീണ്ടും ഫിഖ് കൗൺസിൽ കൂടിയപ്പോൾ അവർ തീരുമാനിക്കുകയാണ്,
നീ നിന്റെ ധനം മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ ധനം ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർ വിഡ്രോ ചെയ്യുന്ന നേരത്ത് അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള പലിശയടക്കം അവർ വിഡ്രോ ചെയ്യട്ടെ, പലിശയടക്കം അവരെടുക്കട്ടെ. എന്നിട്ട് ആ പലിശ എന്ത് ചെയ്യണം? അത് സമ്പത്തല്ലേ, വലിച്ചെറിയാൻ പറ്റുകയില്ലല്ലോ, അതിനെ നശിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നീ അത് ഒരിക്കലും ഉപയോഗിക്കരുത്, നീ ഉപയോഗിക്കരുത്, നീയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് നൽകരുത്, നീ ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് അത് നൽകരുത്, നീ അതുകൊണ്ട് വീട് നിർമ്മിക്കരുത്, നീ അതുകൊണ്ട് വാഹനം മേടിക്കരുത്, നീ അതുകൊണ്ട് നിന്റേതായ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കരുത്, നീ അതുകൊണ്ട് ഭക്ഷിക്കരുത്. പിന്നെയോ, തികച്ചും നിന്നിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് അതങ്ങ് നൽകണം, അത് മാത്രമേ ഈ രംഗത്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, അതും കുറ്റമറ്റതാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല. എന്നാൽ താരതമ്യേന ഏറ്റവും ലാഘവമായ, ഏറ്റവും കുറഞ്ഞ തെറ്റ് എന്നുള്ള നിലക്ക് തന്നെ അത് മാത്രമേ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ, വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ അവർ ഗൗരവത്തോടുകൂടെ പറഞ്ഞു, നീ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നീ ഒരംശവും ആ പലിശയിൽ നിന്ന് തിന്നുപോകരുത്, അത് അല്ലാഹുവിന്റെ ശാപത്തിന് കാരണമായിത്തീരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ആളുകളുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോ ആട്ടിയകറ്റപ്പെട്ട മനുഷ്യരുണ്ട്. അവരാരാണെന്നോ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബാ വ മൂക്കിലഹു വ കാതിബഹു വ ഷാഹിദൈഹി വ ഖാലഹും സവാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇതാ ശപിച്ചിരിക്കുന്നു, ആക്കില റിബാ പലിശ തിന്നുന്നവന് ശാപമുണ്ട്, വ മൂക്കിലഹു അത് തീറ്റിക്കുന്നവനും ശാപമുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയത് പലിശ വാങ്ങല് മാത്രമേ തെറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, പലിശ വാങ്ങല് സ്വന്തം വാങ്ങി തിന്നലും അത് തീറ്റിക്കലും തുല്യമാണ്. അതേപോലെ വക്കാത്തിബഹു അത് എഴുതി രേഖപ്പെടുത്തുന്ന ആളുകളില്ലേ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൂക്ഷിക്കണം, പലിശയുടെ കണക്കവൻ എഴുതി രേഖപ്പെടുത്താൻ പാടില്ല. പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളിൽ മുസ്ലിമീങ്ങൾ ജോലി ചെയ്യുമ്പോൾ അവർ നന്നായി ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ജോലി ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ടതല്ല. ആരെന്ത് ഫത്വ നൽകിയാലും ആരെന്ത് വിശദീകരണം നൽകിയാലും മുസ്ലിമേ, നീ നിന്റെ മനസ്സിനോട് ചോദിച്ചോ, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുവാനും അതിന്റെ കാര്യങ്ങൾ കണക്ക് കൂട്ടുവാനും അതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും എന്ന നിലയിൽ എങ്ങനെയാണ് നീ ബാങ്കിൽ ജോലി ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള ബാങ്കുകളിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവന് ശാപമുണ്ട്, എഴുതി രേഖപ്പെടുത്തുന്നവന് ശാപമുണ്ട്, വശാഹിദൈഹി അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്ന രണ്ടാളുകൾക്കും ശാപമുണ്ട്. കാലഹും സവാ, ഇനി പറയുന്നത് ശ്രദ്ധിച്ചോ, കാലഹും സവാ, അവരെല്ലാവരും ഈക്വലാണ്, അവരെല്ലാവരും തുല്യരാണ്, വാങ്ങുന്നവനും തുല്യനാണ്, തീറ്റിക്കുന്നവനും സമനാണ്, അതുപോലെ സാക്ഷി നിൽക്കുന്നവനും സമനാണ്, എഴുതി രേഖപ്പെടുത്തുന്നവനും സമനാണ്, അതുകൊണ്ട് തന്നെ ഗൗരവമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് പലിശ വാങ്ങൽ, വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണ് പലിശ വാങ്ങൽ. സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ഹാജരായ ആളുകൾക്കറിയാം, വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്താ? ഭൗതിക കോടതിയിൽ വെച്ച് തന്നെ വ്യഭിചരിച്ചത് വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ 100 അടിയാണ്, 100 അടിയാണ് അവന് നൽകേണ്ടത്. അതേപോലെ തന്നെ വിവാഹം ചെയ്തവനാണെങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണം എന്നതാണ് ഈ ഭൗതിക കോടതിയിലെ ശിക്ഷ. ആ പാപത്തിന്റെ ഗൗരവം എത്രയാണ്? അതിനേക്കാൾ ഗുരുതരമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് പലിശ തിന്നുക എന്നത്. കേട്ടോ, റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അർബാ സബഊന ഹൗബാ, പലിശ 70 ഇനങ്ങളുണ്ട്, പലിശക്ക് 70 ഇനങ്ങളുണ്ട്. അഹുവനുഹാ, അതിലേറ്റവും താരതമ്യേന ഏറ്റവും നിസാരമായത് ഏതാണെന്നോ, കവുക്കോ ഇറജുലി അലാ ഉമ്മിഹി, തനിക്ക് 10 മാസം തന്നെ ഗർഭം ചുമന്ന് തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ മാതാവുണ്ടല്ലോ, ആ മാതാവിനോട് കൂടി ശയനം നടത്തുക എന്നത് എത്രമാത്രം അപരാധമാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്, അത് പറയാൻ വരെ നമുക്ക് കഴിയുകയില്ല, അങ്ങനെ ചിന്തിക്കാൻ വരെ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ സ്വന്തം മാതാവുമായി തന്റെ ലൈംഗിക താല്പര്യം, സ്വന്തം മാതാവുമായി ലൈംഗിക താല്പര്യത്തിന് വേണ്ടി മാതാവിനെ സമീപിക്കൽ, അതെത്രമാത്രം ഗൗരവമാണോ, അതാണ് അത്രേ പലിശയുടെ കൂട്ടത്തിലെ ഏറ്റവും നിസാരമായത്.
അല്ലാഹുവിന്റെ റസൂൽ പറയാം. പലിശയുടെ